നമസ്കാരം. സെക്യൂരിറ്റി സ്കാനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ നിയമമാകാൻ പോവുകയാണ്. ഈ ബില്ല് കഴിഞ്ഞ ആഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത്. ഈ ബില്ല് ഇനി പാർലമെൻറ്റിൻ്റെ മുമ്പിൽ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞു. അടുത്ത ആഴ്ച പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും ഈ ബില്ല് ചർച്ചകൾക്ക് വിധേയമാകും. അതിനുശേഷം ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇത് രാജ്യത്തെ നിയമത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. 1955 ദേശീയ പൗരത്വ നിയമത്തിനെ ഭേദഗതിയാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ 2016 ഈ ബില്ല് സംബന്ധിച്ച ഭേദഗതി അവതരിപ്പിക്കപ്പെട്ടത്. ഇത് പിന്നീട് ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇത് പിന്നീട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. JPC കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് ശേഷമാണ് ഈ ബില്ലിപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 40 ലക്ഷം അഭയാർത്ഥികൾ ഇന്ത്യയിലുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അയൽ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ഏതാണ്ട് 40 ലക്ഷം അഭയാർത്ഥികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക് പറയുന്നത്. ഈ കണക്ക് ശരിയാണെങ്കിൽ വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ നിയമമാകാൻ വേണ്ടി അവതരിപ്പിക്കുന്നത്. ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗത്തു നിന്നും വലിയ ന്യായീകരണങ്ങളും അല്ലെങ്കിൽ എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ബില്ല് ചരിത്രപരമായ ഒരു ശരി ആണ് എന്നാണ് രാം മാധവ് എന്ന BJP നേതാവ് പറയുന്നതെങ്കിൽ, ഈ ബില്ല് തികച്ചും മുസ്ലിം വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും ഇന്ത്യയുടെ സെക്യുലർ ഭരണഘടനയ്ക്കും പൗരാവകാശങ്ങൾക്കും നിരക്കാത്തതുമാണ് എന്നാണ് മറുഭാഗത്തുള്ളവർ വിമർശിക്കുന്നത്. എന്താണ് ഈ ബില്ലിൻ്റെ കാതൽ? ഈ ബില്ലിൻ്റെ കാതൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമാണുള്ളത്. അതായത് 3 രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിൽ നിന്നും ഉള്ള അഭയാർത്ഥികൾ, ആ അഭയാർത്ഥികൾ അമുസ്ലിങ്ങളായ അഭയാർത്ഥികൾ, ഹിന്ദുക്കൾ, സിഖുകാർ, പാഴ്സികൾ, ജൈനന്മാർ, ബുദ്ധന്മാർ, ഇത്രയും മതവിഭാഗങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏറെ എളുപ്പത്തിലാക്കിക്കൊണ്ട് കുറേ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ള നിയമമാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുന്നത്. പക്ഷേ ആ വിമർശനത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്, അതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ആദ്യം തന്നെ രാം മാധവ് പറഞ്ഞു ഇത് ഒരു ചരിത്രപരമായ ശരിയാണെന്ന്. എന്തുകൊണ്ടാണ് ഇത് ചരിത്രപരമായ ശരിയാവുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ആ മതേതര രാജ്യം അല്ലെങ്കിൽ ആ മതേതര സ്വഭാവം ഇന്ത്യ നേടിയത് ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ്. പക്ഷേ അതിനർത്ഥം ഇന്ത്യയുടെ വിഭജനം മതാടിസ്ഥാനത്തിൽ നടന്നില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിഭജനം നടന്നത് മതാടിസ്ഥാനത്തിൽ മാത്രമാണ്. നമുക്കാർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്, ഒരു ചരിത്ര സത്യമാണ് അത്. പക്ഷേ ഇന്ത്യക്ക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മത ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ച അവകാശങ്ങളും പൗരാവകാശങ്ങളും സമഭാവനയും ഒന്നും അന്യരാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 1% മാത്രമാണ് ഇന്ന് പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ. അവർ തന്നെ വളരെ കഷ്ടതയിലും വളരെ ബുദ്ധിമുട്ടിലുമാണ് കഴിയുന്നത്. ഭീഷണിയും പീഡനങ്ങളും കൂട്ടമതം മാറ്റവും അതേപോലെ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ഹിന്ദു പെൺകുട്ടികൾ അവിടെ നേരിടുന്നു എന്നുള്ളത് നിത്യവാർത്തയാണ്. അങ്ങനെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് ഹിന്ദു ന്യൂനപക്ഷം, അതിനുശേഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും പാകിസ്ഥാനിൽ കൃത്യമായി ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ട്. പലരും ഒളിച്ചോടുകയാണ്, പലരും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്, അല്ലെങ്കിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിൻ്റെ സ്ഥിതി അതാണെങ്കിൽ, പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോയി മറ്റൊരു ഇസ്ലാമിക രാജ്യമായി തന്നെ തുടർന്ന ബംഗ്ലാദേശിൻ്റെ സ്ഥിതി അതിലും മോശമാണ്. ബംഗ്ലാദേശിൽ അതിതീവ്ര സ്വഭാവമുള്ള തീവ്രവാദി സംഘടനകൾ അന്യ മതങ്ങളിൽപ്പെട്ട നിരവധി ആൾക്കാരെ, അതിൽ ബുദ്ധിജീവികളുണ്ട്, കോളേജ് പ്രൊഫസേഴ്സ് ഉണ്ട്, എഴുത്തുകാരുണ്ട്, കലാകാരന്മാരുണ്ട്, ഇങ്ങനെയുള്ളവരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സംഭവ വികാസങ്ങളാണ് ബംഗ്ലാദേശിലുള്ളത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ തന്നെ മുസ്ലിം അതിതീവ്രവാദത്തിൻ്റെ ശക്തമായ മുന്നേറ്റമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ന്യൂനപക്ഷങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് തീർച്ചയായിട്ടും അഭയം നൽകേണ്ട ചരിത്രപരമായ ഒരു ദൗത്യം ഇന്ത്യക്കുണ്ട്. അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. കാരണം
മുസ്ലിം രാഷ്ട്രങ്ങളാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങളും. വിഭജനത്തിന് ശേഷം ശരിക്കും ട്രാപ്ഡായിപ്പോയ, പെട്ടുപോയ ആൾക്കാരാണ് പാകിസ്ഥാനിലും അതേപോലെ പാകിസ്ഥാനിൽ നിന്ന് ഓടി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയ സിഖുകാരും അതേപോലെ ഹിന്ദുക്കളും ഒക്കെ. ഇവർക്കൊക്കെ ചരിത്രപരമായി നീതി ലഭിക്കാനാണ് ഈ ബില്ല് എന്ന് ബി ജെ പി പറയുമ്പോൾ അത് ഒരു ചരിത്രപരമായ ശരിയായ വസ്തുതയാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. രണ്ടാമത്തെ, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രധാന ആരോപണം ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഇതൊരിക്കലും മുസ്ലിം വിരുദ്ധമല്ല. കാരണം ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളല്ല. അതുകൊണ്ട് ഇത് മുസ്ലിം വിരുദ്ധമാവില്ല. ഇത് ഹിന്ദു അനുകൂലമാണ് എന്ന് പറയുന്നതിലും തെറ്റാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള നിയമമാണ് ഈ നടപ്പാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം അത് കൊടുക്കേണ്ടത് ശ്രീലങ്കൻ അഭയാർത്ഥികൾക്കാണ്. ഏതാണ്ട് 100,000+ ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഇന്ത്യയിൽ എത്രയോ വർഷങ്ങളായി കഴിയുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. അവർക്കാണ് ആദ്യം അത് കൊടുക്കേണ്ടത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ലിൻ്റെ പരിധിയിൽ അവർ വരുന്നില്ല. കാരണം അവരവിടെ ഒരു രാഷ്ട്രീയ സംഘടനവും യുദ്ധവും വംശീയ യുദ്ധവും ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും റിലീജിയസ് പെർസിക്യൂഷൻ അല്ലെങ്കിൽ മതപരമായ പീഡനം നേരിട്ട് അവിടെ നിന്ന് ഓടി വന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ബില്ലിൻ്റെ പരിധിയിൽ വരുന്നുമില്ല. പിന്നെ പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം റോഹിംഗ്യ മുസ്ലിംസിൻ്റെ കാര്യമാണ്. റോഹിംഗ്യ മുസ്ലിംസിനെ പോലെ പുറത്താക്കിയതുപോലെ മോദി സർക്കാർ മറ്റ് മുസ്ലിങ്ങളെയും ഇവിടുന്ന് പുറത്താക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ എത്രയോ നേരത്തെ ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ട്. December 31, 2015 വരെയുള്ള കട്ട് ഓഫ് ഡേറ്റിലുള്ള ആൾക്കാരെയാണ് ഈ നിയമപ്രകാരം ഇവിടെ പരിരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള മറ്റൊരു വസ്തുത ഇവിടെ നിൽക്കുന്നു. അതിനുശേഷവും അതിനു മുമ്പും ഒക്കെ വന്ന ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഈ ഒരു ബില്ലിൻ്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്നർത്ഥമില്ല. അവരും തീർച്ചയായിട്ടും അവർക്ക് അപേക്ഷിക്കാം, അതുമായുള്ള ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൂടെ അവർക്ക് കടന്നു പോകാം, അവർക്ക് ലഭിക്കുക എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. റോഹിംഗ്യ മുസ്ലിംസിൻ്റെ കാര്യം ഇവർ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇന്ത്യ പുറത്താക്കിയതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ പുറത്താക്കിയത്? അത് തീർച്ചയായിട്ടും ആ റോഹിംഗ്യ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള അതിതീവ്ര സ്വഭാവമുള്ള മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ്, ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. അവർ മ്യാൻമാർ ഗവൺമെൻറ്റിന് മാത്രമല്ല, റോഹിംഗ്യ മുസ്ലിംസിൻ്റെ പ്രസൻസ്, അവരുടെ സാന്നിധ്യം എവിടൊക്കെയുണ്ടോ അവിടെയെല്ലാം അവർ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി തന്നെ അവരുടെ പാർലമെൻറ്റിൽ ഈ വിഷയം സംസാരിച്ചത്. ബംഗ്ലാദേശിൻ്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും റോഹിംഗ്യ മുസ്ലിംസ് ഒരു വലിയ ഭീഷണിയാണ് എന്ന് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി തന്നെ അവരുടെ പാർലമെൻറ്റിൽ പറയുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിന് എതിരായിട്ട് വരുന്നുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ രേഖകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ 2003 അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇതേ ആവശ്യം പാർലമെൻറ്റിൽ അന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന LK അദ്വാനിയോട് ഈ ആവശ്യം ഉന്നയിക്കുകയും, അതായത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമുള്ള ഹിന്ദു സിഖ് അഭയാർത്ഥികൾക്ക് ഇന്ത്യ അഭയം നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അത് അദ്വാനി അംഗീകരിക്കുകയും ചെയ്തത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ രേഖകളിലുണ്ട്. ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ പക്ഷേ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചില ആശങ്കകളുണ്ട്. ഈ നിയമത്തിൻ്റെ മറവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് ആസാമിൽ താമസം ഉറപ്പിക്കാനായാൽ അത് ആസാമീസ് കൾച്ചറിനും ആസാമീസ് സംസ്കാരത്തിനും ആസാമീസ് ഭാഷയ്ക്കും വലിയ ഭീഷണിയാകും, അവരുടെ ജീവിതക്രമത്തിനും ഭീഷണിയാകുമെന്നുള്ള ഒരു ആശങ്ക അവർ പങ്കുവച്ചിട്ടുണ്ട്. മറ്റ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും ഇത് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ ഈ നോർത്ത് ഈസ്റ്റൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തുകയും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക പദവികൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ, ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് നോർത്ത് ഈസ്റ്റിൽ സഞ്ചരിക്കണമെങ്കിൽ ചില പ്രത്യേക നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ തീർച്ചയായിട്ടും നിലനിൽക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശങ്കകൾക്കും കുറേയൊക്കെ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്രയും സെക്യുലർ അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള എല്ലാവർക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പൗരാവകാശങ്ങളും സമഭാവനയും ഉള്ള ഒരു രാജ്യത്തിൻ്റെ ചുറ്റും ഉള്ള മറ്റ് രാജ്യങ്ങളിൽ
ഇത്തരം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീഡനങ്ങളും അതേപോലെ കൂട്ടപാലായനങ്ങളും ഒക്കെ നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കണ്ണടച്ച് നോക്കിയിരിക്കാൻ ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് സാധിക്കില്ല. ആ ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു ബില്ലിൻ്റെ ഭേദഗതിയിലൂടെ ഇന്ത്യ ശരിക്കും അത് അഡ്രസ്സ് ചെയ്യുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ ദൗത്യമാണ് ഈ ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിലൂടെ ഭാരത സർക്കാരും നിറവേറ്റുന്നത്. നന്ദി, നമസ്കാരം.